മൂന്നാഴ്ച മുന്നേ കണ്ട സെറീനല്ല ഞാനിപ്പോൾ കാണുന്നത്. നിനക്കിതിപ്പോൾ മനസ്സിലാവുമെന്ന് വെച്ചിട്ട് അഞ്ചാറ് ടാസ്ക് കഴിയുമ്പം ഞാനൊരു കാര്യം തെളിച്ചെന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം നാളെ പറയണം പറഞ്ഞില്ലേ? പറഞ്ഞു. അതെന്റെ തലയിൽ ഇരിക്കുന്നിടത്തോളം ഐ കാൺ ബി ഫ്രീ. ഇവിടെ ഇന്ന് ഇരുന്ന് ഇപ്പം നിങ്ങൾ ഇത്രയും പ്രാവശ്യം ആ മനുഷ്യൻ ആദ്യമായിട്ട് തന്നെ എന്നെ കാണുന്നത് അയാൾക്ക് തോന്നി ഞാൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത് ബിക്കോസ് ഐ ആം ബ്ലാങ്ക് എന്ന് വെച്ച് നീ എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് ഇപ്പൊ ചെയ്തത്. നീ ഇപ്പൊ വാക്ക് ഓഫ് ചെയ്തത് ഞാൻ മാറി എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം പല പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മൈ മൈൻഡ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്ലിയർ. അതുപോലും ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താടാ ഞാൻ ഇതിനെ പറയേണ്ടത്? എന്താടാ ഞാൻ പറയേണ്ടത്? ഞാൻ തിരിച്ചു വന്നല്ലോ. താങ്ക് യു അഞ്ജു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. താങ്ക് യു സോ മച്ച് ഡാ. എനിക്കിത് കിട്ടണോടാ. ഞാൻ തിരിച്ചു വന്ന് സംസാരിച്ചല്ലോ. താങ്ക് യു ഡാ. താങ്ക് യു ഡാ. താങ്ക് യു. നീ എവിടെ പോണു? അളിയനെ ഞാൻ പറഞ്ഞ കാര്യം നാലാഴ്ച കഴിയുമ്പോ മനസ്സിലാവും. നിനക്ക് മനസ്സിലാവില്ലടാ. നിനക്ക് മനസ്സിലാവില്ല. സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നിനക്ക് മനസ്സിലാവില്ലടാ. സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. Forget it ടാ. Just go. ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് എന്നെ അങ്ങനെ പുറത്താക്കരുത്. Don't give me strategies. എനിക്ക് വേദനിച്ച്. നീ പോയി കംപ്ലൈന്റ് ചെയ്യും. ഞാൻ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളാം. അതായിരിക്കും. നീ പെണ്ണങ്ങല്ലേ എന്റെ അടുത്ത്. എടാ വെറുതെ എന്റെ പുറകിന്ന് നടന്നിട്ട് സീൻ ക്രിയേറ്റ് ചെയ്തത് ഞാൻ ഒന്നാതെ ഒരുപാട് മെന്റൽ സ്ട്രെസ്സിലാണ്. എന്റെ ദൈവത്തോർത്ത് ഞാൻ നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ. ഓക്കെ, ഞാൻ ഒടുക്കത്തെ സ്ട്രാറ്റജിയാ ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്തു. നീ ഇപ്പൊ പറഞ്ഞു നാലാഴ്ച കഴിഞ്ഞ് ഞാൻ എന്തോ കോപ്പം മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കും. ഓക്കെ, ഒരുത്തനും ഒരുത്തിയും ഒരു ജെൻഡറും എന്റെ കൂടെ വേണ്ട. ഒരു കുന്തു ഇല്ല. അവൾ എണീറ്റ് പോയത് നീ കണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയില് 10-15 ദിവസത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഞാൻ എന്തോരം സ്ട്രെസ് അനുഭവിച്ചു. ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ? നീ പറ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? നീ എന്റെ അടുത്ത് വരാതെ ഒന്ന് ദൂരെ നിന്ന് സംസാരിക്കാവോ? എന്നിട്ട് ഞാൻ എന്നെ പുറത്താക്കാനല്ലേ? എന്റെ നെഞ്ചത്ത് കയറി വരാണ്ടൊന്നും മാറി നിന്ന് സംസാരിക്കോ? നീ സൗണ്ട് കുറച്ച് സംസാരിക്കും. എന്നാ ഒന്ന് മാറി നിൽക്കില്ല. ഞാൻ നിന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. യു ആർ നോട്ട് മൈ ഫ്രണ്ട്. ഷീസ് നോട്ട് മൈ ഫ്രണ്ട്. നടന്നല്ലോ, തീർന്നല്ല. എന്നെ ഒന്ന് പറഞ്ഞു. നിന്നെ വിടൂല. ഇനി ഞാൻ എന്നാ ബാത്റൂമിൽ പോയി. ഞാൻ വിടൂല. അഞ്ജൂസ്, ഞാൻ വിടൂല. മാറ. ഞാൻ വിടൂല. മാറ്. നീ എന്റെ ഫ്രണ്ടാണ്. മാറ. ഞാൻ മാറാനാണ്. ഞാൻ മര്യാദക്കാണ് പറഞ്ഞത്. മാറ. ഓക്കെ, മാറ. എടാ ഒരു ക്ലാപ്പിനും ഇല്ലടാ. എനിക്ക് പ്രശ്നം നിക്കുന്നത്. നീ കാര്യം പറ എന്റെ അടുത്ത്. ഓരോ മിനിറ്റും ഓരോ മിനിറ്റും ആൾക്കാർ എന്നെ പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ മിനിറ്റും ഞാൻ എന്റെ ഗെയിമിനകത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിന് ആവശ്യമില്ല. ഒരിടത്ത് ഞാൻ എടുത്തിട്ടിട്ടില്ല. ഐ ഫീൽ ലൈക്ക് എ ക്ലൗൺ. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും നേരം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ പോയി ആലോചിക്ക ഞാൻ എന്താ പറയുന്നതെന്ന്. ഐ ഫീൽ ലൈക്ക് എ ക്ലൗൺ, എ ബ്ലഡി ക്ലൗൺ വിത്ത് എ റെഡ് നോസ്. ഞാൻ I feel like a clown. എങ്ങനെ പറയുന്നത്? ഓക്കെ, അത് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെയും ബ്ലെയിം ചെയ്തില്ല, അവളെയും ബ്ലെയിം ചെയ്തില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. I feel like a clown.